ഹലോ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട സമയത്ത് നമ്മളെ ഡേ ഇൻ ലൈഫ് ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മളെ ജീവിതത്തിലെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലീവ് ആയതിനെ കൊണ്ട് അപ്പോൾ വിചാരിച്ച് എന്തായിട്ടും ആ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ സമയം ഇപ്പം ഇവിടെ ഒരു 6:30 ആയിട്ടുള്ളൂ. ഞാൻ ഉണർന്ന് അതിനുശേഷം മക്കളെ ഉണർത്തി കാണിക്കുക. മക്കളിപ്പോൾ ഉറങ്ങുകയാണ്. ഇവിടെ ശരീരം ഇതാ ഇവിടെ നല്ലോണം പൊതിച്ച് മൂടി കടന്നുറങ്ങുന്നുണ്ട്. ഞായറാഴ്ച ആയതിനോട് കൊണ്ട് തന്നെ മക്കളെന്തായിട്ട് ഒരു 9 മണീൻ്റെ അടുത്തൊക്കെ ആവാറുണ്ട് എഴുന്നേൽക്കാൻ. ചില സമയത്ത് ചിലപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരും. പിന്നെ വേറെ ചായ പരിപാടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇപ്പം അതിനൊക്കെയുള്ള നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ചില കാര്യങ്ങൾ ഒരു വീഡിയോയിലൂടെ ഞങ്ങളെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ മക്കളെ അപ്പോൾ ഇനി നമ്മളിനി ചായൻ്റെ പരിപാടി നോക്കണം. മക്കൾ ഉണരുമ്പോഴത്തേക്ക് സമയം ഇപ്പോൾ 7:30 ആയി. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി പരിപാടി നോക്കണമെങ്കിൽ ഞാൻ ഐശ്വരനെയും കൂടി വിളിക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ എന്തൊക്കെയോ ഒരു കളിയൊക്കെ ആയിരിക്കും ഉണരുമ്പോൾ ഉള്ളത്. എന്തായാലും ഞാൻ വിളിക്കാം. ദേശേട്ടാ ചാ എണീക്കി. അമ്മി ചായ 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 ഇപ്പൊ ഇതാണ് അവസ്ഥ. വീഡിയോ എടുക്കുന്ന ഇന്നത്തെ ദിവസം ഒന്ന് എല്ലാരും ഒന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളൊരു വീഡിയോയാണ്. ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇനി നമുക്ക് അടുക്കളയിൽ കുറേ പരിപാടി ഉണ്ട്. ഞാനിപ്പോ രണ്ടാളും കൂടി നടന്നാലാ നടക്കുള്ളൂ. ഇനിയിപ്പോ ആ പരിപാടി. അപ്പോൾ നമ്മളിനി ബാക്കി പരിപാടിയെല്ലാം നോക്കുകയാണേ. അടുക്കളയിലേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയായിട്ട് കുറേ പരിപാടിയുണ്ട്. ചായ ഇന്നലെ നല്ല മഴയായതിനെ കൊണ്ട് തന്നെ ഇതപ്പം അടുക്കളയിലെത്തി ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചായക്ക് ഇഡ്ഡലീൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇഡ്ഡലി ആക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇഡ്ഡലി ആക്കണമെങ്കിൽ എന്താ പറയുക, മുകളിൽ പാത്രം എടുക്കണം. ഇത് കാരണം ചമ്മന്തി അരയ്ക്കാൻ അടിപൊളിയായിട്ട് ചമ്മന്തി അരയ്ക്കുന്നേക്കാൾ നല്ലോണം സഹിച്ചേട്ടനാണ്. അതുകൊണ്ട് ചമ്മന്തി സഹിച്ചേട്ടൻ്റെ വക കേട്ടോ. ഇഡ്ഡലി തൽക്കാലം ഞാൻ വെക്കാം. അപ്പോൾ ഇഡ്ഡലീൻ്റെ പരിപാടി നോക്കിയിട്ട് ഇതാകെ 2 തട്ടുള്ള പാത്രമാണ്. അതുകൊണ്ട് ഇതിപ്പോൾ കുറച്ച് നേരം വേണം, ഇത് മൊത്തമായി വരെ. അപ്പോൾ എണീക്കുന്നതിന് മുന്നേ ഇഡ്ഡലിയും ചമ്മന്തി ആക്കാമെന്നുള്ള പരിപാടിയിൽ. ചമ്മന്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സഹിച്ചേട്ടനാണ്. അപ്പോൾ ഇഡ്ഡലി വെച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടിയൊക്കെ നോക്കണം. കുറച്ച് വെള്ളം കുടിപ്പിക്കുന്നു. ചേട്ടാ നിങ്ങളായിരിക്കും തരേ ചമ്മന്തി ഗംഭീര തേങ്ങ ചെറുകൾ പരിപാടിയിലാണ്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല, ചമ്മന്തി അടിപൊളി ചമ്മന്തി ആയിരിക്കും കേട്ടോ. അതായത് എന്തൊക്കെ ആയാലും നമ്മൾ അരക്കുന്നതിനേക്കാളും സൂപ്പർ ചമ്മന്തി ആയിരിക്കും. ഞാൻ അരക്കുന്നതിനേക്കാളും ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായാലുണ്ട്. പിന്നെ ചമ്മന്തി സഹിച്ചേർന്ന ചമ്മന്തി അടിപൊളിയാന്ന് കണ്ടിട്ട് കൂട്ടിയിട്ടില്ല. ഞാൻ കൂട്ടിയിട്ട് ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ അന്നേരം പറഞ്ഞുതരാം. വെള്ളച്ചമ്മന്തിയാണ് പറഞ്ഞില്ലേ, പച്ചമുളകിൻ്റെ വെള്ളച്ചമ്മന്തി വെച്ചിരി.
മീൻ കിട്ടിയിക്കോ? ഏ ഒന്നുമില്ല. സിദ്ധു അതിന്റെ മുകളിൽ വീഴൂ. സിദ്ധുവിന് വേണ്ടാന്ന് അറിഞ്ഞു. ഏച്ചി കൊടുക്കടാ. എനിക്ക് വാങ്ങിക്കില്ല. അമ്മക്കില്ല. വലിപ്പോ ചെറുപ്പം നോക്കുന്നത് എന്തിൻ്റെ സിദ്ധു? ചിക്കു. മോരി കറി തീരെ വെള്ളം 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 ഭയങ്കര വെള്ളം ചിക്കൻ വറുത്തുന്നില്ല. ഇതാ ഇതിപ്പോ മക്കളൊക്കെ ഇതാ ഇവിടെ ഒരാളിതാ കമ്പ്യൂട്ടറിന്റെ മുന്നില് പാട്ട് കാണാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് മോര് കറിയാണ് കറി ഉണ്ടാക്കിയത്. മോര് കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഉപ്പേരി മോര് കറി. സൈ ചേട്ടനാന്ന് ചിക്കൻ പൊരിക്കുകയാണ്. മീൻ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ചിക്കൻ പൊരിക്കുകയാണ്. ചിക്കൻ സൈ ചേട്ടൻ പൊരിക്കുന്നതാണല്ലോ കേട്ടോ, ബാക്കിയെല്ലാം സംഭവമൊക്കെ ചെയ്തു കൊടുത്തേ ഞാനാ. അതുകൊണ്ടെങ്കിൽ പൊരിക്കുന്ന ഒരൊറ്റ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കനെ പാകാൻ നോക്കിയിട്ട് ആ മക്കൾസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് മോര് കറിയാ. മോര് കറി ആർക്കും വേണ്ടാവല്ലേ, ചിക്കൻ മതിയല്ലോ അല്ലേ. ഇതാ മുടിയെല്ലാം വെട്ടി വന്നതാന്ന് സിദ്ധുവിന്റെ. മുടി കാണിച്ചു കൊടുക്കും സിദ്ധു. വര ബൈപ്പാസ്. എന്താ കുഞ്ഞുൻ്റെ വെട്ടിയുണ്ട്, കുഞ്ഞുൻ്റെ വര കാണുന്നില്ല. വലിയ കുട്ടിയായിരിക്കും. കുഞ്ഞു നോക്കടാ. ഇതാ കുഞ്ഞു ഇതാ കോഴി കോഴിന്റെ പ്രാന്ത അതിനെ കൊണ്ട് വീട് പോയി 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 പോയി. ചിക്കന്റെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കളിക്കുക. ചിക്കന്റെ ടേസ്റ്റ് ഒക്കെ തീർന്നിട്ട് ചേട്ടങ്ങളെ കൊതി തീർന്നുണ്ട് തോന്നുന്നു. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിക്കുന്നേ. മക്കള് കളിച്ചു ലുഡോ കളിക്കാണ് മൂന്നാളും കൂടി. ചോറായിട്ടില്ല, ചിക്കൻ ആകുന്നാളൂ. നല്ല വെയിലുണ്ട് ഇന്ന്, അതുകൊണ്ട് തന്നെ ചോറ് അലക്കലോ ആറിയിട്ടിലൊക്കെ കഴിഞ്ഞപ്പോ ചോറാവാൻ വൈകി. അതുകൊണ്ടൊരു സമാധാനത്തിന് വേണ്ടി കുറച്ച് നേരം കഴിക്കൂ. അതുപടി ഇരുന്നാ പോലെ ചേച്ചി ഇരുന്നെടുത്ത് അങ്ങനെ ഇവിടെ ബാക്ക് അടിയില്ലാത്ത സ്ഥലം ഇനി ഇങ്ങോട്ട് ഇരുന്നാ കേട്ടോ. സജീഷേട്ടാ ഇനിയിപ്പോ അടുത്ത പരിപാടി വെച്ചാൽ മക്കള് ഫുഡ് കഴിച്ച് ഇനിയിപ്പോ വേസ്റ്റ് എറിയാൻ പോവാണ്. ഞാൾ രണ്ടാള് ഫുഡ് കഴിച്ചിട്ടില്ല. എന്താ വേണ്ടേ? പേപ്പർ വേസ്റ്റ് ആണേ കത്തിക്കാൻ പോകുന്നേ. എന്തെന്ന് വേസ്റ്റാ കത്തിക്കാന്നുള്ള വിചാരിക്കണ്ട.
അത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ വേസ്റ്റ് ഇടുന്ന സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട്. മഴ പെയ്താലൊക്കെ പ്രശ്നമാണ്. അല്ല അതല്ല, ഞാൻ വേറെ നല്ല രസം. പക്ഷെ എപ്പ എനിക്ക് അറിഞ്ഞൂടെ മഴ മഴ ആയിരുന്നു നല്ല രസം. പക്ഷെ എങ്ങനെയാ പോകുന്നത്? ഓട്ടോറിക്ഷ വിളിച്ച് പോകണ്ടേ? ബസ്സില്ല അങ്ങോട്ടേക്കല്ലേ? ബസ്സില്ല ബസ്സില്ല. ചേച്ചി പിന്നെ പറഞ്ഞേ, ബാക്കി പറ എന്തോ അതില്ല അതില്ല. എടുത്തോ ദിവ എടുത്തോ സിദ്ധു, ചൂടണ്ടേ? ഇന്ന് ഇതാണ് നമ്മളെ ഇന്നത്തെ ഈ ഞായറാഴ്ച ഇന്നുള്ള ഞങ്ങളുടെ കാര്യങ്ങള്. അപ്പൊ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്കാവുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് മക്കളതും എല്ലാ കാര്യങ്ങളും എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ വെയിലായതിനെ കൊണ്ട് കുറച്ചങ്ങോട്ട് നേരെ വൈകി പോയി. എന്താ വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം മഴയായതിനെ കുറച്ച് ആറിയിട്ടതും ഒരുപാട് നനഞ്ഞു കിടക്കുന്ന എല്ലാ ഇതൊക്കെ ഉണ്ടായിരുന്നു, ആറിയിടാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലേഗായി പോയിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. വലിയ ആഘോഷങ്ങളോ അല്ലെങ്കിൽ തീരെ ഒന്നുമില്ലാതല്ല, ഒരു സാധാരണ പോലെ തന്നെയുള്ള ദിവസമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിന് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അത് എന്താ പറയാ, ഭയങ്കര സന്തോഷം. കാരണം നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നതിനെ കൊണ്ടും നിങ്ങളെ സപ്പോർട്ടോടും കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പൊ ഇനിയും മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. ഞങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളും എന്താ പറയാ, എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനും മക്കളും ഇനിയും നിങ്ങളെ മുന്നിൽ വരും. അപ്പോ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.